ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇലക്ട്രോണിക്സ് ടെക്സ് മലയാളം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മളിന്നൊരു ആംപ്ലിഫയർ അസംബ്ലിങ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ 2.1 ആംപ്ലിഫയർ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള, നമുക്ക് ഒരു 12 JBL സോണി എക്സ്പ്ലോഡൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആംപ്ലിഫയർ ആണ് നമ്മളിന്ന് അസംബിൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വെറുതെ പറഞ്ഞ് ബോറടിപ്പിക്കണം, കാരണം വീഡിയോ എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ആംപ്ലിഫയറിൻ്റെ ക്യാബിനാണിത്. അത്യാവശ്യം വലിയ ബിഗ് സൈസ് ആയിട്ടുള്ള ഒരു ക്യാബിനാണ്. അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് എല്ലാ സാധനങ്ങളും ഒക്കി നമുക്ക് നീറ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ക്യാബിലായിട്ട് വേണ്ടി നമ്മളൊരു ഫ്രണ്ട് പാനൽ ഡിസൈൻ ചെയ്തെടുത്തുണ്ട് അക്രിലിക് ഷീറ്റിൽ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ നല്ല രീതിക്ക് ബഡ്ജറ്റായിട്ടൊരു ഫ്രണ്ട് പാനലാണ് ഡിസൈൻ ചെയ്തെടുത്തേക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഐറ്റംസൊക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ സബ് ഓഫറിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നത് ടിപ്പ് 29.55 ടിപ്പ് 30.55 വരുന്ന ഒരു സബ് ഓഫർ ബോർഡാണ്. അപ്പോൾ ഇത് ഇൻബിൽഡ് സബ് ഫിൽറ്ററും പവർ സപ്ലൈ ഒക്കെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഒരു ബോർഡാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിവ്യൂ ചെയ്തതാണ്, അതിൻ്ഡ് വീഡിയോ ലിങ്ക് താഴെയുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, നിങ്ങൾക്ക് അവിടെ പോയി കാണാവുന്നതാണ്. ലൈവ് ബട്ടണിൽ കൊടുത്തേക്കാം. ഇത് നമ്മൾ 44-40 IC ഡ്യുവൽ വരുന്നതാണ് നമ്മൾ ചാനലായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പവർ ആയിരിക്കും, വലിയ കുഴപ്പമില്ല. ഒരു 8-inch ഓഫറുകളൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ കൂളിംഗ് ഫാൻ ഡിസ്പ്ലേ, പിന്നെ നമ്മുടെ AC കോഡ്, പിന്നെ നമ്മുടെ ട്രാൻസ്ഫോർമർ. അപ്പോൾ ഇത് 5 ആമ്പിയർ ട്രാൻസ്ഫോറാണ്. 27-0, 27, 18-0, 18, 12-0, 12, ഇങ്ങനെയാണ് ഇതിൻ്റെ ടാപ്പിംഗ് വരുന്നത്. പിന്നെ നമ്മുടെ RCS സോക്കറ്റ്, സ്പീക്കർ സോക്കറ്റ്, പിന്നെ കൂളിംഗ് ഫാൻ്റെ ഗ്രില്ല്, പിന്നെ ഫ്രണ്ടിലെ സെലക്ടർ സ്വിച്ച്, കൺട്രോൾസ്, അതിൻ്റെ നോബ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആയ നേരം നമ്മൾ ഈ ഒരു ക്യാബിലായിട്ട് നമുക്ക് സ്ക്രൂ കിറ്റ് വെച്ചിട്ട് നമ്മുടെ സ്ക്രൂ കിറ്റിലുള്ള ബുഷുകൾ ആദ്യം സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിനി ബുഷൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കിലുള്ള കണക്റ്റേഴ്സും കൂളിംഗ് ഫാനിൻ്റെ ഗ്രില്ലും കൂളിംഗ് ഫാനും RCS സോക്കറ്റും ഫ്യൂസ് കാരിയറും AC കോഡൊക്കെ കണക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രൂ കിറ്റ്. സ്ക്രൂ കിറ്റ് 2 മേടിച്ചിട്ടുണ്ട്, അത്യാവശ്യം കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് കൂടുതൽ മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഈ ബുഷ് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിനി എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മളങ്ങനെ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഇതിലായിട്ട് ആവശ്യമായിട്ടുള്ള ബോർഡും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് പാനലും ബാക്കിയുള്ള ഐറ്റംസൊക്കെ സെറ്റ് ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ ഇതിലായിട്ട് ട്രാൻസ്ഫോമറാണ് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ എടുത്തിട്ടുണ്ട്, നമ്മുടെ 5 ആമ്പിയർ ട്രാൻസ്ഫോമർ. അപ്പോൾ ഇത് നമ്മളിനി ഇതിലായിട്ട് സെറ്റ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ സബ് ഊഫർ ബോർഡാണ്. അപ്പോൾ നമ്മളിത് പാക്കിൽ നിന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ ഈ ഒരു ക്യാബിൽ സെറ്റ് ചെയ്യുവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബോർഡ് നമ്മളിങ്ങനെയാണ് ക്യാബിൽ സെറ്റ് ചെയ്യണത്. ഇതിങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴേക്കും ഈ കൂളിംഗ് ഫാനിൽ നിന്ന് തന്നെ കാറ്റ് നന്നായിട്ട് ഈ ഒരു ഹീറ്റ് സിങ്ക് ആയിട്ട് കിട്ടും ഈ ഒരു ബോർഡിൻ്റെ. അപ്പോൾ അങ്ങനെ നല്ല കൂളിംഗ് ഉണ്ടാവും അവിടെ. അപ്പോൾ ഹീറ്റിംഗ് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ നമ്മുടെ 4540 ബോർഡ്, ഡ്യുവൽ IC വരുന്ന ബോർഡ്, ഇതിന് തന്നെ റെക്ടിഫയർ ഉണ്ട്. അതുപോലെ തന്നെ 5 വോൾട്ട് ഔട്ട്പുട്ട്, റെഗുലേറ്ററൈസ്ഡ് ഔട്ട്പുട്ടൊക്കെ ഉണ്ട്. വേറെ നമ്മൾ റെഗുലേറ്ററൈസ് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോർഡ് നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ബാസ് ട്രബിൾ, വോളിയം, ഈ ഒരു 3 കണക്ഷൻസും പിന്നെ ബാലൻസും ഉണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിൽ ബാലൻസ് കൊടുക്കണം നമ്മൾ. അപ്പോൾ നമുക്ക് അക്രിലിക് ഷീറ്റിൽ സ്പേസ് ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ബാസ്, ട്രബിൾ, വോളിയം, സബ് ഊഫറിൻ്റെ ഗെയിൻ, ഇത്ര സാധനങ്ങളാണ് ഇതിൽ കൊടുക്കുന്നത്. പാനൽക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി പാനൽ. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പാനലാണ്, നമുക്ക് ബഡ്ജറ്റായിട്ടുള്ളൊരു സാധനം. അപ്പോൾ തന്നെ നമ്മളങ്ങനെ ഇതിനകത്ത് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വയറിംഗ് കണക്ഷൻസ് ആണ് കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ 4540 ബോർഡ് നമ്മളിവിടെയാണ് സെറ്റ് ചെയ്യണം. അതിൻ്റെ ഹോള് നമ്മളിട്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യണം. ആദ്യം തന്നെ നമ്മുടെ ഈ പവർ സപ്ലൈ നമുക്ക് സബ് ഊഫർ ലൈനിലേക്ക് കൊടുക്കണം. അതിന് കഴിഞ്ഞ് നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാനൽ ഒട്ടിക്കണം. ഞാനിപ്പോൾ സെലക്ടർ സ്വിച്ച് ഓൾറെഡി ഇതിൽ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിടിപ്പിക്കാൻ പാടാണ്. സെലക്ടർ സ്വിച്ച് നമുക്ക് ആവശ്യമില്ല. ശരിക്കും സെലക്ടർ സ്വിച്ചിൻ്റെ ആവശ്യം നമ്മളവിടെ ചെയ്യണമല്ലോ. അതിനകത്ത് കണക്ഷനൊന്നും കൊടുക്കണില്ല. കാരണം നമ്മളിപ്പോൾ റിമോട്ടിൽ തന്നെ ഓക്സ് ഇടുമ്പോഴേക്കും ബാക്കിൽ ഓക്സ് കണക്റ്റ് ആവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഇതിൽ ഗ്ലൂ വെച്ച് ഒട്ടിക്കാൻ പോണത്. അപ്പോൾ നമുക്കിനി ഇത് എല്ലാം കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഫ്രണ്ട് പാനൽ നമ്മുടെ ക്യാബിലായിട്ട് എല്ലാം അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫെവി ബോണ്ട് ഗം വെച്ചിട്ടാണ് ഇതിൽ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ലെവലിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്തിട്ട് രണ്ടാമത് ഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഫെവി ബോണ്ട് വെച്ചത്. ഫ്ലസ് ക്വിക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ഫ്രണ്ട് പാനലായിട്ട് നമുക്ക് നമ്മുടെ ഓൺ ഓഫ് സ്വിച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഈ ഒരു സ്വിച്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്വിച്ച് നമ്മൾ ഇനി ഫ്രണ്ട് പാനലായിട്ട് വയ്ക്കുവാണ്.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സ്വിച്ചിൻ്റെ കണക്ഷൻ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. നമ്മുടെ സ്വിച്ചിൻ്റെ കണക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നമ്മുടെ എ സി കോഡിൽ നിന്ന് തന്നെ ഫേസിലേ നേരെ സ്വിച്ചിൽ കയറിയിട്ട് അതിൽ നിന്ന് നേരെ ട്രാൻസ്ഫോമറിലേട്ടാണ് ഈ ലൈൻ പോകുന്നത്. അതെല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാൻ കാണിച്ചില്ലെന്നുള്ളൂ. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ പവർ സപ്ലൈ ലൈനായാലും 27020 നമ്മുടെ സബ് ഓഫർ ബോർഡിലായിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ 4440 ബോർഡും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കണക്ഷൻസ് ഒന്നും കാണിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിൽ കണക്ഷൻസ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പം ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യണുണ്ട് നമ്മുടെ 4440 ഡുവൽ ഐ സി വരുന്ന ഈ ഒരു സെയിം ബോർഡിൻ്റെ കണക്ഷൻസും അതിൻ്റെ ഡയഗ്രാം ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കണക്ഷൻസ് കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവാത്തതുകൊണ്ടാണ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യണത്. അപ്പോൾ സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മൾ ചെയ്യണുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ നമ്മളിപ്പോൾ 4440 കണക്ഷൻസ് നമ്മൾ വേറെ റെക്ടിഫയർ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ പവർ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാസും ട്രബിളും അതുപോലെ തന്നെ വോളിയത്തിൻ്റെ കൺട്രോൾസിൻ്റെ കണക്ഷൻസൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൽ ചെയ്യാനുള്ള കണക്ഷൻസ് നമ്മുടെ സബ് ബോർഡിൻ്റെ അതിൻ്റെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യണ കൺട്രോളിൻ്റെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഐ സി ബോർഡ് നമ്മളങ്ങനെ നമ്മുടെ ക്യാബിനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പീക്കർ കണക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ പവർ സപ്ലൈ ബാക്കിയുള്ള കണക്ഷൻസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സബ് ഓഫറിൻ്റെ ഗെയിനിൻ്റെ കൺട്രോളും നമ്മൾ ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ കണക്ഷൻസ് ബാക്കിയുള്ള പരിപാടിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ കൂളിംഗ് ഫാനിൻ്റെ കണക്ഷൻസൊക്കെ കൊടുക്കാനുണ്ട്. പിന്നെ ബാക്കിൽ ആർ സി എസ് സോക്കറ്റൊക്കെ കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴേക്കും ഡിസ്പ്ലേ തെളിയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ വർക്കെല്ലാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ സ്വിച്ച് ഓൺ ചെയ്തപ്പോഴേക്കും കൺട്രോളിൻ്റെ അവിടെ ലൈറ്റും അതുപോലെ തന്നെ ഡിസ്പ്ലേ ഒക്കെ ഓണായത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ലുക്കുണ്ട് കാണാൻ. പിന്നെ നല്ല ഔട്ട്പുട്ടും ഉണ്ട്. അത്യാവശ്യം നമുക്ക് 12 GB എക്സ്പ്ലോഡൊക്കെ നന്നായിട്ട് ലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ ഒരു ബോക്സിൻ്റെ വീഡിയോ ഇട്ടതിൽ എക്സ്പ്ലോഡ് ലോഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും പലരും. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് ഞാൻ മേളിൽ ഐ ബട്ടണും കൊടുത്തേക്കാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നേക്കും വരെ ബൈ.